വിജയൻ്റെ മകൾ വീണ വിജയൻ അവരെ സംബന്ധിച്ച് എനിക്ക് അവരൊരു സ്ത്രീയാണ് ഒരു സംരംഭകയാണ് അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ബിയോണ്ട് എ പോയിൻ്റ് ഒരു ബിയോണ്ട് എ ലൈൻ ഞാൻ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു സ്വയം ബോധ്യത്തിൽ ശരിയല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കാരണം ഇറ്റ്സ് നോട്ട് എ വൺ ടു വൺ ഒരു ഫൈറ്റ് ചെയ്യേണ്ടല്ല കാരണം അവരുടെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വെൽ വിതിൻ ദ സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ഓവർ സ്റ്റെപ്പിംഗ് ഇല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ എനിക്കൊരു സൗകര്യം കിട്ടിയിട്ടുള്ളത് ഞാനതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ കിട്ടിയ സ്ഥാനമായിരിക്കും ഇത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇതിനു മുമ്പൊക്കെ സി പി എം വളരെ സ്റ്റഡിയായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു നിലപാടായി ഞാൻ മനസ്സിലാക്കിയിരുന്നത് പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ ചെയ്യുന്ന കാര്യത്തിന് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല അത് അവർ വിശദീകരിക്കും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് സ്വന്തം മകൻ്റെ കാര്യം ഒരു ചോദ്യചിഹ്നമായി കേരള സമൂഹത്തിന് മുമ്പിൽ വന്നപ്പോൾ സി പി എം എന്ന പാർട്ടി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് ഈ കേരള സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞതാണ് സ്വന്തം മകൻ്റെ കാര്യമാണെന്ന് ആലോചിക്കണം പാർട്ടി മക്കളുമായി ബന്ധപ്പെട്ട കാര്യം പാർട്ടി വിശദീകരിക്കില്ല അല്ലെങ്കിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് അത് അവർ വിശദീകരിക്കണമെന്ന് സ്വന്തം അച്ഛനെ കൊണ്ട് മകനെ പറ്റി പാർട്ടിക്ക് വേണ്ടി പറയിപ്പിച്ച പാർട്ടിയാണ് സി പി എം അപ്പോൾ അതായിരുന്നു അവരുടെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇന്നലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ഇത് നിങ്ങൾക്കും കിട്ടി കാണാം അതിലവർ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി വാങ്ങിയെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്ക് യാഥാർത്ഥ്യങ്ങളെ യാതൊരു ബന്ധവുമില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു നിയമപരമായി പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി തന്നെ സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പണം നൽകിയത് ആ പണമാവട്ടെ വാർഷിക അടിസ്ഥാനത്തിലുമാണ് ഇതിന് വിശ്വാസ്യത ലഭിക്കുന്നതിനാണ് മാസപ്പടിയാക്കി ചിത്രീകരിച്ച് നിന്ദ്യമായ നടപടി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുമെന്ന് പ്രഖ്യാപിച്ച മലയാള മനോരമയിൽ നിന്ന് വന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയ കരാർ സുതാര്യമായ ഒന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം ബാങ്ക് മുഖേനയാണ് നടന്നിട്ടുള്ളത് ഇങ്ങനെ നിയമാനുസൃതമായി രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാടിനെയാണ് മാസപ്പടി എന്ന് ചിത്രീകരിച്ചത് സി എം ആർ എൽ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്ന ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി ഇതിൽ കക്ഷിയല്ല അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല എന്നിട്ടും അവരെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചനയാണ് പുതുപ്പള്ളി ഇലക്ഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കൾക്ക് നിയമാനുസൃതമായി ഏത് തൊഴിലും ചെയ്യുന്നതിന് മറ്റെല്ലാ പൗരന്മാർക്കും എന്ന പോലെ അവകാശമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണയും ഒരു കൺസൾട്ടിംഗ് കമ്പനി ആരംഭിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെറ്റായ കാര്യങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് പണം നൽകിയ കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന കാര്യവും വ്യക്തമാണ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുമായിട്ടുണ്ടായ പ്രശ്നത്തെ രാഷ്ട്രീയ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേന്ദ്ര ഗവൺമെൻറ്റും അതിൻ്റെ വിവിധ ഏജൻസികളും രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതിന് കുടുംബാംഗങ്ങൾക്ക് നേരെ തിരിയുന്ന രീതി ഉയർന്നു വന്നിട്ടുണ്ട് തെലങ്കാനയിലും ബീഹാറിലുമെല്ലാം ഇത്തരം ഇടപെടൽ നടന്നു വരുന്നുണ്ട് ഈ സെറ്റിൽമെൻറ്റ് ഓർഡറിൽ അനാവശ്യമായി മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചതിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തമാണ് വീണയുടെ അഭിപ്രായം ആരായാതെയാണ് പരാമർശം നടത്തിയതെന്നതും ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് സെറ്റിൽമെൻറ്റായി വിളിച്ച കമ്പനിയെ പൂർണ്ണമായി കോടതി നടപടിയിൽ നിന്നും പിഴയിൽ നിന്നും ഒഴിവാക്കിയ സെറ്റിൽമെൻറ്റ് ഓർഡറിലാണ് ഇത്തരം പരാമർശം നടത്തിയതെന്നും വിസ്മയിപ്പിക്കുന്നതാണ് കേന്ദ്ര ഏജൻസികൾ നൽകുന്ന അല്ലാത്തതുമായ വാർത്തകൾ പൊടിപ്പും തോങ്ങലും വെച്ച് അവതരിപ്പിക്കുന്ന രീതി വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിൽ വികസിപ്പിച്ചിട്ട് കുറേ കാലമായി അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഇത്തരക്കാർ തയ്യാറാവുന്നുമില്ല അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് ഈ മാധ്യമ വാർത്തകളെ വിലയിരുത്തേണ്ടത് കമല ഇൻ്റർനാഷണൽ കൊട്ടാരം പോലുള്ള വീട് ടെക്ലിയ 100 വട്ടം സിംഗപ്പൂർ യാത്ര കൈതോതലപ്പായ തുടങ്ങിയ നട്ടാൽ പിടിക്കാത്തതോടെല്ലാം പൊളിഞ്ഞുപോയ മണ്ണാണ് കേരളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പ്രചരണങ്ങളും കാറ്റു പിടിക്കാതെ പോയി അതിൻ്റെ തുടർച്ചയായി തന്നെ ഈ കള്ളക്കഥയും കാലത്തിൻ്റെ ചവിട്ടോട്ടിൽ തന്നെ സ്ഥാനം പിടിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു അതായത് ഈ എൻ്റയർ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി രണ്ട് സെൻറ്റൻസും ബാക്കി മുഴുവൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയിട്ടുമാണ് സോ നൗ ഐ ആം ഇൻ എ മച്ച് കംഫർട്ടബിൾ പൊസിഷൻ ഞാനിവിടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനോടാണ്
ഞാനത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, വീണ വിജയനോടല്ല. Now I don't want to open war front with Veena Vijayan. I am comfortable. I can talk to Karnam. CPM has officially endorsed. CPM Samsthana Secretariat Veena Yude case audyogikamayi ettedutha nilakke allengil CPM Samsthana Secretariat Veena ki vendi defense allengil avarku vendi samsarikkunnathu CPM Samsthana Secretariat aanu ennathukondu enikku njan valare comfortable aanu. Karan njan enikku swabhavikamayittum ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു സംരംഭകയെ അപ്പുറം നിർത്തി അവരുടെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്യാതെ അവരുമായി ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അവർ പലപ്പോഴും മുമ്പിൽ വന്ന് പറയാനും അവർക്ക് പറ്റത്തില്ല. കാരണം അവർ മുഖ്യമന്ത്രി മകളെന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് അവർ വീട്ടമ്മയാണ്, അവർ ഭാര്യയാണ്, അവർക്ക് അവരുടേതായ നമ്മുടെ സമൂഹത്തിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന് നമ്മളോട് മറുവാദം പറയാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്ന വീണയോട് ഒരു പോരിന് ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ബട്ട് നൗ ഐ ആം കംഫർട്ടബിൾ ബിക്കോസ് CPM സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് ഹാസ് ടേക്കൺ ഓവർ ദ മാറ്റർ.